ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പറയാൻ ഉദ്ദേശിക്കുന്നത് ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ആക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യാപ്കട്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൽ വരെ നെറ്റ്വർക്ക് എറർ പ്രശ്നമുണ്ട്. ആ പ്രശ്നം നമ്മൾ ഇന്ന് സോൾവ് ആക്കുന്നുണ്ട്. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല. അതുപോലെ തന്നെ ഇത് ഗൂഗിളിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ആ ഗൂഗിളിൽ നിന്ന് അല്ലെങ്കിൽ പിന്നെ ടെലിഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. വീഡിയോ മൊത്തം കാണാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ. ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു ബ്രൗസർ, നിങ്ങൾ ഉപയോഗിക്കുന്ന ക്രോമ അല്ലെങ്കിൽ പിന്നെ ഗൂഗിളോ അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ബ്രൗസർ പോയതിന് ശേഷം ക്യാപ്കട്ട് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ക്രോം ബ്രൗസറാണ്. അതിനുശേഷം നമ്മൾ പോയി, അതിനുശേഷം ഇവിടെ ക്യാപ്കട്ട് എന്ന് അടിച്ചു കൊടുത്തു. ഓക്കെ, ക്യാപ്കട്ട് അടിച്ചു കൊടുത്തു. പ്രോ അടിച്ചണമെന്നില്ല, ക്യാപ്കട്ട് അടിച്ചു കൊടുത്തു. അതിനുശേഷം ക്യാപ്കട്ടിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇതാണ് വെബ്സൈറ്റ്, ക്യാപ്കട്ടിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ്. അവിടെ നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്തു. ഓക്കെ, ടാപ്പ് ചെയ്തതിന് ഞാൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എന്താണ് നോട്ട് ഫൗണ്ട് എന്ന് കാണിക്കും. കാരണം ഇതൊരു ചൈനീസ് ആപ്പാണ്, ഇന്ത്യയിൽ ഇത് ഒഴിവാക്കിയ ആപ്പാണ്. അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ലാത്ത ആപ്പാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഒരു വി പി എൻ്റെ അത്യാവശ്യം വരുന്നതായിരിക്കും. ഓക്കെ, വി പി എൻ ഒരുപാട് ഉണ്ടെങ്കിലും നമുക്ക് ഏറ്റവും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വി പി എൻ ഉണ്ട്, അതുപോലെ തന്നെ പെയ്ഡ് ആയിട്ടുള്ള വി പി എൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ചിലത് ഫ്രീ ആയിരിക്കും, ഫസ്റ്റ് ഫ്രീ ആയിരിക്കും, അതിനുശേഷം പെയ്ഡ് വരും. അതുപോലെ തന്നെ ചില വി പി എൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ നെറ്റ്വർക്ക് കണക്ഷൻ ശരിയാവില്ല. അപ്പോൾ ഏറ്റവും നല്ല വി പി എൻ ഞാൻ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതുമായ വി പി എൻ എന്ന് പറയുന്നത് പ്രോട്ടൺ വി പി എൻ എന്ന് പറയുന്ന വി പി എൻ ഉണ്ട്. ആ വി പി എൻ നമുക്ക് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവർക്ക് ലാപ്ടോപ്പിനും പറ്റും, അതുപോലെ തന്നെ ഫോണിൽ ഉപയോഗിക്കുന്നവർക്ക് ഫോണിനും പറ്റും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു വി പി എൻ ഉണ്ട്. ആ വി പി എൻ ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ഡൗൺലോഡ് ആക്കാം. പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് വി പി എൻ, പ്രോട്ടോൺ വി പി എൻ സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, അതിനുശേഷം അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ കണക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും, അവിടെ ജസ്റ്റ് കണക്ട് ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം അത് ക്ലോസ് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ക്യാപ്കട്ടിൻ്റെ ഓപ്ഷന് പോവുക. അതിനുശേഷം ഇവിടെ റീഫ്രഷ് അല്ലെങ്കിൽ പിന്നെ പഴയ രീതിയിൽ ഒന്നുകൂടി ഒന്ന് റീഫ്രഷ് അടിച്ചാലും മതിയാവുന്നതാണ്. ഇപ്പം നമുക്ക് കാണാം റീഫ്രഷ് അടിച്ചു. റീഫ്രഷ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ നമുക്ക് ക്യാപ്കട്ടിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഭാഷ വേറെ ഏതോ ഭാഷയാണ്, നമുക്ക് ഒന്നുകൂടി ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് റീഫ്രഷ് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ പറ്റും, പക്ഷേ അത് ഇംഗ്ലീഷ് അല്ല എന്നുള്ളൂ. ഇപ്പം നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഇതിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് കാണാം ഇവിടെ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫോണിൽ ഉപയോഗിക്കുന്നവർക്ക് ഫോണിൽ നമുക്ക് ഡൗൺലോഡ് ആക്കാൻ പറ്റും, അതുപോലെ തന്നെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ കമ്പ്യൂട്ടറിൽ നമുക്ക് ഡൗൺലോഡ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ പോയതിന് ശേഷം ഇത് ഫീച്ചറെല്ലാം കാണാൻ പറ്റും. നമുക്ക് മൊബൈൽ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി ഈ ഓപ്ഷനെല്ലാം നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പി സി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഡെസ്ക് ടോപ്പിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ആക്കാൻ പറ്റും. ഇതിൽ ഒരുപാട് ഫീച്ചർ ഉണ്ട്, ഫീച്ചേഴ്സ് നമുക്കൊന്ന് പരിചയപ്പെടുത്താം. ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ഉണ്ട്, അതുപോലെ തന്നെ സ്ലോ മോഷൻ വീഡിയോ എഡിറ്റിങ്, അതുപോലെ തന്നെ ടെക്സ്റ്റ് ടു സ്പീച്ച്, അതായത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് സ്പീച്ച് ആയിട്ട് കിട്ടും, ടെക്സ്റ്റ് ടു സ്പീച്ച്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരുപാട് ഫീച്ചർ ഉണ്ട്, നമ്മൾ അധികം പറയുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കണ നല്ല ഫീച്ചർ, അതുപോലെ തന്നെ നല്ല എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പിന്നെ നല്ല എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ആയിരിക്കണമല്ലോ. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ആക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഫോണിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഫോണിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഇവിടെ ഡൗൺലോഡിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ഇവിടെ കാണാം, ഡൗൺലോഡിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, വെയിറ്റ് എടുക്കും. അതിനുശേഷം ഇതുപോലൊരു ഓപ്ഷൻ വരും, അതിനുശേഷം ഡൗൺലോഡ് ആക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇതാണ് എന്താണ് ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ്റെ കമ്പ്യൂട്ടറിലാണ് കയറിയിരിക്കുന്നത്. ഓക്കെ, മൊബൈൽ ഫോണിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മൊബൈൽ ഫോണിലൂടെ ക്ലിക്ക് ചെയ്താൽ വരും. ഓക്കെ, എൻ്റെ ഞാൻ ഫോണല്ലാത്തത് കൊണ്ട് എൻ്റെ ഇവിടെ കയറാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തതിനെ കിട്ടൂല, പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്പ് ലഭ്യമല്ലാത്ത ആപ്പാണ്. ഓക്കെ, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ തന്നെ ഡൗൺലോഡ് ആക്കേണ്ടി വരും. ഓക്കെ, ഞാൻ ഡൗൺലോഡ് ആക്കിയതാണ് ഈ രണ്ടാമത് ഡൗൺലോഡ് ആക്കിയത്. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നവരൊക്കെയാണെങ്കിൽ കമ്പ്യൂട്ടറിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ആയിട്ടാണ് കയറുക. ഏ മൊബൈൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മൊബൈലിൻ്റെ അതിലായിരിക്കും കയറുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഫോണിന് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഡെസ്ക് ടോപ്പിന് വേണ്ടി ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ക്യാപ്കട്ടിൻ്റെ ആപ്ലിക്കേഷൻ. ഞാൻ ഒരു ഉദാഹരണത്തിന് ഒരു ഒന്ന് എടുക്കുകയാണ്, ഒരു ഓപ്പൺ ആക്കാൻ വിചാരിച്ചു. ഉദാഹരണത്തിന് ഇത് ഞാൻ ഓപ്പൺ ആക്കി, ഞാൻ മുമ്പേ എഡിറ്റ് ചെയ്തൊരു സംഭവമാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇത് കുഴപ്പമില്ലാത്തൊരു വീഡിയോ എഡിറ്റിംഗ് ടൂളാണ്, അത്യാവശ്യം ഫീച്ചറൊക്കെ നമുക്കുണ്ട്. ഓക്കെ, ഇത് നെറ്റ്വർക്ക് എറർ പ്രശ്നം എങ്ങനെയാണ് സോൾവ് ആക്കുന്നത് പറഞ്ഞു. ഇപ്പം നമുക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് നെറ്റ്വർക്കിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. കാരണം കണ്ടോ, ഇതിൽ നെറ്റ്വർക്കിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എക്സ്പോർട്ടിൻ്റെ ഓപ്ഷന് ക്ലിക്ക് ചെയ്യുന്നു വിചാരിച്ചോ, ഇവിടെ നമുക്ക് 4K വരെ നമുക്ക്
ഇതിൽ ഈ 4K നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ ആ ക്വാളിറ്റിയിൽ വീട് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ.